ഹലോ, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് എറണാകുളം ജില്ലയിൽ പിറവത്തടുത്ത് കൂറുമല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് നല്ലൊരു സൺറൈസും കാര്യങ്ങളും കിട്ടും. പക്ഷെ ഇത്തിരി ലേറ്റായി പോയതുകൊണ്ട് ചിലപ്പോൾ അത് മിസ് ചെയ്യാൻ സാധ്യതയുണ്ട്. കുറച്ച് മേളിലേക്ക് കയറാനുണ്ട്. നമുക്ക് മേളിലേക്ക് കയറിയിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ എൻ്റെ കൂടെ ഉള്ളത് ജിഫിനാണ് കേട്ടോ. ജിഫിനെ മല കയറാൻ പറ്റില്ല, അത്യാവശ്യം നല്ല കയറ്റുന്ന തന്നെയാണ്. അപ്പോൾ ഞാനും ഉണക്കിയുണ്ട്, കയറാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതാണ് കൂറുമല, നമ്മുടെ പിറവം അടുത്ത് തന്നെ സ്ഥലം. പിറവത്തു നിന്ന് അധികം കിലോമീറ്റർ ഒന്നുമില്ല, 3-4 കിലോമീറ്റർ ഉള്ളൂ. ഞങ്ങൾ ആലുവയിൽ നിന്ന് വന്നതുകൊണ്ട് നമുക്ക് ആലുവയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കറക്റ്റ് ഒരു 47-50 അടുത്തായിട്ട് വരും. ഏകദേശം 50 കിലോമീറ്റർ, വീട്ടിൽ നിന്ന് 45 കിലോമീറ്ററാണ്. അപ്പോൾ ആലുവ വെച്ച് നോക്കാൻ നേരത്തെ ഒരു 50 കിലോമീറ്ററിൻ്റെ അടുത്ത് വരും. പിന്നെ വരേണ്ട ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുമില്ലെങ്കിൽ രാവിലെ തന്നെ വരാം, കറക്റ്റ് സൺറൈസ് കിട്ടുന്ന ആ ഒരു ടൈം. ഇപ്പോൾ ഗൂഗിൾ ചെയ്ത് തന്നെ അറിയാം നമുക്ക് കറക്റ്റ് സൺറൈസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അത് കണക്കൂട്ടി എത്താം. ഞങ്ങളത് കണക്കൂട്ടി എന്തെങ്കിലും ഒരു സ്വല്പം വൈകിപ്പോയി, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഒരു 10 മിനിറ്റ് വൈകിപ്പോയി. ആ 10 മിനിറ്റ് വൈകിയത് കാരണം നമുക്കിവിടെ സൺറൈസ് ഫസ്റ്റാ പൊങ്ങി വന്നാൽ ആ ഒരു സീൻ നഷ്ടപ്പെട്ട്. അപ്പോൾ ഓരോ ടൈമിനും അതിൻ്റേതായ വിലയുണ്ട് എന്നുള്ളത് ഓരോ യാത്രയും നമുക്ക് പഠിപ്പിക്കും. പിന്നെ പറയാനുള്ളത്, രാവിലെ ആ ടൈം അല്ലെങ്കിൽ ഈവനിങ്, രാവിലെ വരികയാണെങ്കിൽ നമുക്ക് ഇതുപോലെ അടിപൊളി സൺറൈസും കിട്ടും, ഇവിടെ ഉള്ള കോടയും കാര്യങ്ങളും കിട്ടും. പക്ഷേ കോടയ്ക്ക് ഇപ്പം ഇന്ന് എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മേഘമലയിലൊക്കെ പോലെ നല്ല മേഘക്കെട്ടുകൾ പോലെ കിടക്കണേ എന്നാണ് നമ്മൾ പല വീഡിയോയിലും കണ്ടത്. പക്ഷേ നമുക്കിവിടെ വന്ന് കഴിഞ്ഞപ്പോൾ അതല്ല കണ്ടത്, ഫുള്ള് കോട പിടിച്ചിട്ട് ആ വിഷ്വൽ ഫുള്ള് മങ്ങി കാണാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. ഇപ്പോൾ തെളിഞ്ഞു തന്നെ ഉണ്ട്, പക്ഷേ വന്ന ടൈമിൽ ഒട്ടും ഉണ്ടായില്ല, നമുക്കൊന്നും കാണാൻ പറ്റുന്നുണ്ടായില്ല, ആ ഒരു രീതിയിലേക്ക് പോയായിരുന്നു. അപ്പോൾ നിങ്ങൾ സൺറൈസ് കിട്ടുന്ന രീതിയിൽ ആ ടൈം നോക്കിയിട്ട്, ഇന്ന് 6:18 സൺറൈസ്, പക്ഷെ നമ്മളെത്തിയപ്പോൾ 6:30, ആ ഒരു ഡിഫറെൻ്റ് 10 മിനിറ്റിൻ്റെ ഗ്യാപ്പിലാണ് നമുക്കത് നഷ്ടപ്പെട്ടത്. പക്ഷേ കുഴപ്പമില്ല, നല്ല വ്യൂ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് കയറാനായിട്ട് താഴത്തൊരു ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളും ഉണ്ട്, അത് ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു. ആ ടിക്കറ്റ് കൗണ്ടറിൽ 10 രൂപയാണ് പാസ്, പക്ഷേ ആരും ഇല്ലാത്തതുകൊണ്ട് രാവിലെ തന്നെ ആരും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും കയറി പോന്നിട്ടുണ്ട്. നമ്മൾ ആരും ഇല്ലാന്ന് കരുതിയാണ്, പക്ഷേ ഇങ്ങോട്ട് കയറിയത്. ഇവിടെ വന്നു കഴിഞ്ഞിപ്പോൾ ഒരു 8-10 പേരുണ്ട് മൊത്തം. അവർ ഈ വാച്ച് ടവറിൻ്റെ ഏറ്റവും മേളിൽ തന്നെ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ എറണാകുളത്തുള്ള ആൾക്കാർക്കൊക്കെ ഒരു 50 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു ദിവസത്തിൽ വന്ന് പോകാൻ പറ്റിയത്. ഇത് മാത്രമല്ല കേട്ടോ, ഇനി ഇവിടെ ഒരു വാട്ടർഫോളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും ഇതിനൊപ്പം തന്നെ കാണിച്ചു തരാം. നമുക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാം, ഫാമിലിയായിട്ട് വന്നാൽ പോലും അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്ത് പോകാൻ പറ്റും. പിള്ളേർക്കൊക്കെ ആണെങ്കിലും വാട്ടർഫോളും കാര്യങ്ങളുണ്ട്. പിന്നെ ഈ വ്യൂ നല്ല അടിപൊളിയാണ്, നമുക്ക് ഫാമിലി വന്നിട്ട് തന്നെ കാണാൻ പറ്റിയ അടിപൊളി വ്യൂ തന്നെയാണ്. പിന്നെ ഇങ്ങോട്ട് കയറി വേണ്ടത് കുറച്ച് കയറ്റം കയറി വേണം, അതിൻ്റേതായ ക്ഷീണവും കാര്യങ്ങളും ഉണ്ടാവും, ഒരു കിതപ്പൊക്കെ ഉണ്ട്. അത് ഞാൻ കയറി വന്ന സമയത്ത് കണ്ടല്ലോ, നല്ല ബുദ്ധിമുട്ടുണ്ട് കയറി വരാനായിട്ട്. മലയാളികളുടെ തനത് കലാരൂപം എവിടെ ചെന്നാലും പേര് എഴുതിയിട്ടില്ല. ഗൗതം വിസ്മയ, ആ ഗൗതം ഉണ്ട്, വിസ്മയ ഉണ്ട്, എല്ലാവരും ഉണ്ട്, ഇതേ കിച്ചു ഉണ്ട്, അമ്മുണ്ട്, എല്ലാവരും ഉണ്ട്. ഞാനേ നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. കൂറുമല എന്നുള്ളത് കൂരുമലയാണ്, അതോട്ട് മലയാളത്തിൽ ഇതേ കണ്ടപ്പോഴാണ് നമുക്ക് കറക്റ്റ് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ എന്താണെന്ന് കിട്ടിയത്. നമ്മൾ മാപ്പിലൊക്കെ അടിച്ചു നോക്കിയപ്പോൾ KOOR അങ്ങനെ കണ്ടതുകൊണ്ട് കൂറുമല എന്ന് പറഞ്ഞാണ്. കൂറുമല ടൂറിസം പദ്ധതിയാണത്. 29 ജൂലൈ 2020 ഇനാഗ്രേറ്റ് ചെയ്തേക്കുന്നത്. കൂറുമലയുടെ തൊട്ടിപ്പുറത്തായിട്ട് ഇതുപോലൊരു പള്ളിയുണ്ട്, ചെറിയൊരു പള്ളി. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഇവിടെ വരെ വണ്ടി വരും, ഈ ഒരു ഏരിയ വരെ വണ്ടി വരും. അപ്പോൾ നമുക്ക് ഇവിടെ വണ്ടി വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടെ അങ്ങോട്ട് കയറാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അരീക്കൽ വാട്ടർഫോളിലേക്ക് പോവാം. ഇനി അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ അരീക്കൽ വെള്ളച്ചാട്ടത്തിലെത്തി. ഇവിടെ എൻട്രി പാസ് 20 രൂപയാണ്. താഴത്താണെന്ന് തോന്നുന്നു ടിക്കറ്റ് കൗണ്ടർ, ഇവിടെ കാണുന്നില്ല. 2014 ഇത് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. പിന്നെ കുറേ നിർദ്ദേശങ്ങളും കാര്യങ്ങളായിട്ടൊരു വലിയ ബോർഡ് കൂടിയുണ്ട്. ഇറങ്ങിപ്പോണ വഴിയൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ, ഫുള്ള് കല്ല് വിരിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട്. പാസ് ഇവിടെ ഈ റോട്ടിൽ തന്നെ ഉള്ള ഷെഡിനടുത്ത് തന്നെയാണ് കേട്ടോ. ഇവിടെ ആളുണ്ടായില്ല നമ്മൾ വന്നപ്പോൾ, നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ആൾ വന്ന് പുറകെ വിളിച്ചു, നമ്മൾ പാസ്സൊക്കെ എടുത്തു.
നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ നല്ല കിഡിലം വ്യൂ ആണ്. നമുക്കിത് ഡ്രസ്സ് മാറാനും ഒക്കെ ആയിട്ടൊരു ബാത്റൂം ഫെസിലിറ്റിയും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇപ്പം ഞങ്ങൾ രാവിലെ തന്നെയായിക്കൊണ്ട് വേറെ ആൾക്കാരൊന്നുമില്ല, അല്ലെങ്കിൽ ചേച്ചിമാരൊക്കെ ഇരിക്കുന്നത് നമുക്ക് ഇതാത്തേക്ക് വരണ ബുദ്ധിമുട്ടായിരിക്കും. സ്ഥലം പറയാം പോലെ കെട്ടിയേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ ഫീൽ തന്നെ ഉണ്ട്. താഴത്തേക്ക് ഒഴുകി പോകുന്നുള്ള പേടിയൊന്നും വേണ്ട, ഫുഡായിട്ട് ഇവിടെ ഇറങ്ങി കുളിക്കാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇനി വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ള കാഴ്ചകളാണ്. ഇതാണ് അരീക്കൽ വാട്ടർഫോള്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും വരേണ്ട രണ്ട് സ്പോട്ടുകളായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ടൈമിംഗ് തന്നെ രാവിലെ സൂര്യോദയം കാണാനായിട്ട് അവിടെ പോവാം. അത് കഴിഞ്ഞ് ഒരു 8 മണിയാകുമ്പോൾ അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു 8:30 മുമ്പായിട്ട് നമുക്ക് ഇവിടെ എത്താം. 8:30 മുമ്പ് വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല രാവിലെ തന്നെ. അപ്പം നിങ്ങളൊരു 5-6 പേര് പിള്ളേരൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില്ലയാവും, ഒരു പ്രൈവറ്റ് പൂളിൻ്റെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. ഉച്ചയാകുമ്പോഴത്തേക്കും തിരിച്ചെത്തുകയും ചെയ്യാം വീട്ടിൽ. നമുക്ക് ഒരു ഹാഫ് ഡേ മതി ഇത് രണ്ടും കണ്ടു തീർക്കാനായിട്ട്. ഇവിടെ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മാക്സിമം ടൈം എടുക്കാം. പിന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചെളിയായിട്ടുണ്ട് മൊത്തം. അതായത് ഇവിടെ ഈ കെട്ടിയേക്കുന്നതുകൊണ്ട് വെള്ളം താഴത്തേക്ക് അങ്ങനെയാണ് കുത്തിയൊലിച്ച് പോകാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് ചെളിയായിട്ടുണ്ട്. അപ്പോൾ ആ വാട്ടർഫോളിൻ്റെ അടിഭാഗത്ത് മാത്രമേ നമുക്ക് കാര്യമായിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇവിടെയൊക്കെ ഫുള്ള് ചെളിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് കാര്യമായിട്ടൊന്നും ഇറങ്ങൽ നടക്കില്ല, നേരെ അറ്റം പോയിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. എങ്കിലും നല്ല ഫീലുണ്ട് അതിനകത്ത് പോയി നമുക്ക് ആ വെള്ളം കൊണ്ട് ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല ഫീലാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വരേണ്ട സ്പോട്ടുകളാണ് ഈ രണ്ടെണ്ണം. തീർച്ചയായും വന്നും കാണണം, അപ്പോൾ എൻജോയ് ചെയ്യണം. അതെ, എല്ലാവരും വന്ന് കാണണം, എൻജോയ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു ഇതുപോലത്തെ നല്ലൊരു സ്പോട്ടായിട്ട് അത്രാവശ്യം കാണാം. ഓക്കെ, പൊതുവേ ഇവിടെ ടൈം തിരക്കുള്ള ടൈം ഏതൊക്കെയാണ്? വീക്കെൻഡ്, വീക്കെൻഡുകളിൽ ശനി ഞായർ, പിന്നെ മറ്റു പൊതു അവധി ദിവസങ്ങളില്ലേ, അങ്ങനെയുള്ള അവധി ദിവസം തിരക്കുണ്ടാവും. അല്ലാതെ രാവിലെ വൈകിട്ട് അങ്ങനെ ടൈമിങ് എന്തെങ്കിലും? ആ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി. അതല്ല തിരക്കുണ്ടാവുന്ന ടൈം, തിരക്കുണ്ടാവുന്ന ടൈം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരാളില്ല, അത് ഇടവസായ കാരണം ക്ലാസ് ഒന്നും വർക്കിംഗ് ഡേ അല്ലേ. അതാണ് അല്ലാത്ത ദിവസങ്ങളിൽ ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 8 മണി എന്ന് നമ്മൾ പറഞ്ഞാലും ചിലപ്പോൾ രാവിലെ തന്നെ വരുന്ന ആളുകളൊക്കെ ഉണ്ട്.